നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് റോഡുകളിൽ നിയമലംഘനം നടത്തുന്ന വാഹന ഉടമകൾ ഇനി മുതൽ കരിം പട്ടികയിലേക്ക് പോകും ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട കുറച്ച് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം വാഹന ഉടമകൾ ഇനി പറയുന്ന 10ഓളം കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നു മുതൽ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് വിശദാംശങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക റോഡിലൂടെ അമിത വേഗത്തിൽ പായുന്നവർ ഇനി ക്യാമറയിൽ പെട്ടാൽ നേരെ കരിം പട്ടികയിലേക്ക് പോകുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓട്ടോമേറ്റഡ് എൻഫോഴ്സ്മെന്റ് ക്യാമറ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയർ മാറിയതോടെയാണിത് ദേശീയ പാതകളിലെ ക്യാമറ വാഹൻ സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും ഇതോടെയാണ് ക്യാമറയിൽ പെടുന്നവർ കരിം പട്ടികയിലേക്ക് പോവുക നിലവിൽ എറണാകുളം കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് കൺട്രോൾ സ്റ്റേഷനിൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി ജില്ലകളിലും നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് പിഴയൊടുക്കാനുള്ള ചെല്ലാന് അത് തയ്യാറാക്കുമ്പോൾ വാഹൻ സൈറ്റിലെ കരിം പട്ടിക കോളത്തിലേക്ക് അവർ വിവരം ചേർക്കുന്നതായിരിക്കും പിഴയടച്ചാൽ കരിപ്പട്ടികയിൽ നിന്നും വാഹന ഉടമകൾ ഒഴിവാകുന്നതാണ് നേരത്തെ ഇങ്ങനെ നേരിട്ട് കരിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ കരിപ്പട്ടിക സംവിധാനം വരുന്നതോടെ പിഴ അടയ്ക്കുന്നുണ്ടെന്ന് സൈറ്റിൽ നേരിട്ട് കാണിക്കുന്നതായിരിക്കും ക്യാമറ സംവിധാനത്തിലൂടെ അമിത വേഗത്തിന് പിഴ ഈടാക്കുമ്പോൾ സാധാരണയായിട്ട് തപാൽ വഴിയാണ് നോട്ടീസ് വരുന്നത് വാഹൻ സോഫ്റ്റ്വെയറും ക്യാമറയും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ പിഴ അറിയിക്കുന്ന രീതിയും മാറുന്നതാണ് അതിനാൽ തന്നെ ഇക്കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക വരും നാളുകളിൽ ഇനി ഇങ്ങനെയായിരിക്കും ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് കയ്യിലുണ്ട് പക്ഷേ വാഹനത്തിൻ്റെ മറ്റ് പേപ്പറുകൾ ഒന്നുമില്ലാതെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോലീസ് ചെക്കിംഗ് സമയത്ത് ചെല്ലാൻ അടയ്ക്കുവാനായിട്ട് വിധേയമാവുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ആ തുക അടയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് പേപ്പറുകൾ ഹാജരാക്കുവാനായിട്ട് നിയമാനുസൃതമായിട്ട് 15 ദിവസത്തെ സമയമുണ്ട് നിങ്ങൾ 15 ദിവസത്തിനുള്ളിൽ അത് ഹാജരാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെല്ലാന് അസാധുവാകുന്നതായിരിക്കും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായ വിവരമാണിത് എല്ലാവരും ഇക്കാര്യം മനസ്സിലാക്കി വെക്കുക മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് റോഡിൽ ഏറ്റവും കൂടുതൽ ജീവൻ പൊലിയുന്നത് 2 വീലർ യാത്ര ചെയ്യുന്നവർക്കാണ് അതിൽ തന്നെ അശ്രദ്ധ കാണിച്ച് പൊലിയുന്നതാണ് കൂടുതലായിട്ടുമുള്ള ജീവൻ ഏതൊരു ചെറിയ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ പോലും ഹെൽമറ്റ് ഒഴിവാക്കാതെ ഇരിക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക മുടി കുറച്ച് പോയാലും ജീവൻ പോകാനുള്ള ചാൻസ് 80% ഇത് കുറയ്ക്കുന്നതാണ് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ഓവർടേക്കിങ് ബൈക്ക് യാത്രക്കാർ അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ചും നിങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മുന്നിൽ ഒരു പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ ചാടിയാൽ പിന്നെ നിങ്ങൾ തീർന്നു എന്ന് തന്നെ പറയാം ഇനി അതുപോലെ തന്നെ ഇടതുവശത്തു കൂടിയുള്ള ഓവർടേക്കിങ് ഒരിക്കലും പാടില്ല ഹെവി ബ്ലോക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ഇടത്തുകൂടെ പോകാം പക്ഷേ അത് മുന്നോട്ട് നീങ്ങി തുടങ്ങിയാൽ വളരെ അപകടമാണ് വലിയ വാഹനങ്ങൾ ഇടത്തെ വശം ധാരാളം സ്പേസ് ഇട്ടാണ് ഓടിക്കുന്നത് പക്ഷേ അത് നിങ്ങൾക്ക് വേണ്ടി പോകാനുള്ളതല്ല അവർക്ക് എതിരെ ഒരു അപകടം വരുമ്പോൾ സേഫായിട്ട് വെട്ടിത്തിരിക്കുവാനായിട്ട് വേണ്ടിയാണ് ചിലപ്പോൾ പെട്ടെന്ന് തിരിക്കുമ്പോൾ അവർക്ക് സൈഡ് മിറർ നോക്കുവാനായിട്ട് സമയം ലഭിക്കണമെന്നില്ല അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര അത് 2 വീലറിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് കുട്ടികളുമായിട്ട് പോവുകയാണെങ്കിൽ പോലും കഴിവതും ഹെവി ട്രാഫിക്കുള്ള റൂട്ട് ഒഴിവാക്കുക ഒരിക്കലും റോഡിൻ്റെ വശം ചേർന്ന് ഓടിക്കാൻ ശ്രമിക്കാതെ ഇരിക്കുക ഒരു 1/2 മീറ്ററെങ്കിലും ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ വാഹനം ഓടിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് 2 വീലർ വാഹനങ്ങൾ കാരണം മുൻപിലുള്ള റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല കാരണം കേരളത്തിലെ റോഡുകൾ കൂടിയാണ് റോഡിൻ്റെ വശത്തെ മണ്ണ് ഒലിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്കിഡ് ചെയ്യുവാനായിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ നിങ്ങൾ കൂടുതൽ സ്ഥലം കൊടുത്താൽ പുറകിൽ വരുന്നവനെ റിസ്കി ഓവർടേക്കിങ്ങിനും അത് പ്രവണത കൂടുകയും ചെയ്യും അത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എൻജിൻ ഓയിൽ ഒന്നും നോക്കിയില്ലെങ്കിലും ബ്രേക്കും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഹോണ് ടയർ എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വാഹനം ഓടിക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിരവധി ജീവനുകളാണ് റോഡുകളിൽ ഓരോ ദിവസവും പിടഞ്ഞു വീഴുന്നത് അപ്പോൾ വാഹനം ഓടിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി നിങ്ങൾ വാഹനം നന്നായിട്ട് ഓടിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണിത് വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വെക്കുക വീണ്ടും മറ്റൊരു വീഡിയോമേ കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ് ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക